ആലപ്പുഴ ജില്ലയിലെ കൈനഗിരി എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലേക്കാണ് ഇന്ന് ഞാൻ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു വശത്ത് നെൽപ്പാടവും അതിൻ്റെ നടുവിൽ കൂടെ കായലും അതിൻ്റെ എല്ലാം കൂടി ബ്ലെൻഡിങ് ആയി നിൽക്കുന്ന ഒരു സ്പോട്ടാണ് കൈനഗിരി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കായൽ കൊണ്ട് ചുറ്റപ്പെട്ടെടുക്കുന്ന ഈ ഒരു ഐലൻഡിലേക്ക് വരാൻ നമുക്കിതുപോലത്തെ വഞ്ചി ഉപയോഗിച്ച് മാത്രമേ ഇങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ കാറൊക്കെ കൊണ്ടുവന്ന ഈ കായലിൻ്റെ പുറത്ത് അവിടെ പാർക്ക് ചെയ്തിട്ട് വഞ്ചി കയറിയിട്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു ഐലൻഡിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഒരിക്കൽ പോലും എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരാൾക്ക് എന്തുകൊണ്ടും ഒരു ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു സ്പോട്ടാണുള്ളത്. പിന്നെ കൂടാതെ ഇത്രയും വിശേഷങ്ങളുള്ള ഈ ഒരു ഐലൻഡിൽ വന്നിട്ട് നമുക്ക് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്റ്റേയും കൂടി കിട്ടിക്കഴിഞ്ഞാലോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്റ്റേ എന്ന് ഞാൻ ഉദ്ദേശിക്കാൻ കാരണം ഇപ്പോൾ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഓണം വെക്കേഷനും കാര്യങ്ങളൊക്കെ വരികയാണ്. അപ്പോൾ ആ സമയത്ത് ഓൾമോസ്റ്റ് എല്ലാ റിസോർട്ടിലും നല്ല രീതിക്ക് റേറ്റ് കൂടി നിൽക്കുന്നൊരു സമയമായിരിക്കും, സീസൺ റേറ്റ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ബഡ്ജറ്റ് നോക്കി വരുന്ന കുറച്ച് ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഫാമിലീസ് ആരോയിക്കോട്ടെ, അപ്പോൾ അവർക്കൊക്കെ ഓണത്തിൻ്റെ പ്രൈസ് ഹൈക്ക് ഇല്ലാതെയും എന്നാൽ ഉള്ള പ്രൈസിൽ നിന്ന് കുറച്ച് എമൗണ്ട് കുറച്ചിട്ടുള്ളൊരു ഓഫറാണ് നമ്മൾ നാവിഗേറ്ററിൻ്റെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കുന്നൊരു ഓഫർ. നോർമലി ഇവിടുത്തെ വില്ല ബുക്ക് ചെയ്യാൻ നമുക്ക് 8500 രൂപയാണ് 8 പേർക്ക് ഇവിടെ ചാർജ് ചെയ്യാറ്. പക്ഷേ ഈ വരുന്ന ഓണക്കാലത്ത് അല്ലെങ്കിൽ സെപ്റ്റംബർ മാസം വരെ നമ്മുടെ ഒരു ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് 6500 രൂപയാണ് 8 പേർക്ക്. അഡീഷണൽ വരുന്ന ഓരോരുത്തർക്കും 750 രൂപ എന്നുള്ളത് മാറ്റി 500 രൂപയാണ് പെർ ഹെഡ് എന്നുള്ള രീതിയിൽ ചാർജ് വരുന്നത്. അങ്ങനെ ഒരു 12-13 പേർക്ക് മാക്സിമം ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു എൻറ്റയർ വില്ലയുടെ ഒരു മൊത്തം കാഴ്ചകളാണ് ഇന്ന് ഈ വീട്ടിൽ പറയാൻ പോകുന്നത്. ഒരു ദിവസം ഒറ്റ ഗ്രൂപ്പ് മാത്രമേ ബുക്കിംഗ് എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പ്രൈവസി ആയാലും വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മൾ ബുക്ക് ചെയ്യുന്ന ദിവസം നമ്മളുടെ ടീം മാത്രമേ ഈ ഒരു റിസോർട്ടിൽ ഉണ്ടാവുകയുള്ളൂ. കൂടാതെ വരുന്ന ആൾക്കാർക്ക് ഇവിടെ കൈനഗിരി സ്ഥലത്തിൻ്റെ കുറച്ച് ഉൾക്കാഴ്ചകളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഒരു 600 രൂപ മണിക്കൂറിന് ഒരു ഷിക്കാര റൈഡ് എടുക്കുകയാണെങ്കിൽ ഒരു 3 മണിക്കൂറൊക്കെ നമ്മൾ അത് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉള്ളിലേക്കൊക്കെ ആ വഞ്ചി പോയി നമ്മൾക്ക് നല്ല നല്ല കാഴ്ചകളും കാണാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഇന്നത്തെ വ്ളോഗിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് അവിടെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് നമ്മുടെ വണ്ടി സേഫായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇതുപോലത്തെ ഒരു ജങ്കാറിലോ അല്ലെങ്കിൽ ഒരു വഞ്ചിയിലൊക്കെയാണ് നമുക്ക് നമ്മുടെ റിസോർട്ടിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങോട്ട് സ്റ്റേ ചെയ്യാൻ വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളൂ, നമ്മളൊരു വൈകുന്നേരം 6 മണിക്ക് മുമ്പെങ്കിലും ഈ വഞ്ചിയിൽ കയറി നമ്മുടെ റിസോർട്ടിലെത്തേണ്ടതാണ്. കാരണം 6 മണിക്ക് ശേഷം വഞ്ചിക്കാർ ഭൂരിഭാഗവും നമുക്ക് വിളിച്ചാൽ കിട്ടുന്നൊരവസ്ഥയിലായിരിക്കില്ല അവിടെ ഉണ്ടാകുന്നത്. ഇനി കിട്ടിയാൽ തന്നെ കുറച്ച് എമൗണ്ട് എക്സ്ട്രാ കൊടുക്കേണ്ടതായിട്ടും വരുന്നുണ്ട്. അങ്ങനെ വഞ്ചി വന്ന് ഇറങ്ങുമ്പോൾ നമ്മളെത്തുന്നത് റിസോർട്ടിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയുള്ള വഴി തന്നെയാണ്. അതായത് വേറെ അധികം നടക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആ വഞ്ചി എത്തുന്നതായിരിക്കും. അങ്ങനെ എത്തിയ ഉടനെ നമുക്ക് കാണാൻ പറ്റുന്നത് റിസോർട്ടിൻ്റെ ഈ ഒരു രൂപത്തിലാണ്. നല്ലൊരു ഹെറിറ്റേജ് ആയിട്ട് നിൽക്കുന്ന ഒരു ഐസൊലേറ്ററായി നിൽക്കുന്ന നല്ല പ്രൈവസി ഒക്കെ ഉള്ളൊരു സ്റ്റേ നമുക്കിവിടെ കാണാൻ പറ്റും. കൂടാതെ കയറുമ്പോൾ തന്നെ ആ ഒരു സിറ്റ് ഔട്ടിൽ നിന്ന് ആ കായലിൻ്റെ വ്യൂ ഒക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും. റിസോർട്ടിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ നമ്മുടെ മുൻ മന്ത്രി തോമസ് ചാണ്ടിയുടെ വീട് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഉള്ളിലേക്ക് കയറി വരുമ്പോൾ നമുക്കിതുപോലത്തെ ഒരു ഹാള് നമുക്ക് കിട്ടും. ആദ്യം അവിടെ നിന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അടുത്തൊരു ഹാളിലേക്ക് വരും. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്കൊരു ഡൈനിങ് സ്പേസ് ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ ഇവിടെ നിന്ന് കഴിക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ട് ഇവിടെ ഒരു വാഷ് ബേസിൻ്റെ ഒരു സെപ്പറേറ്റ് റൂം കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഹാളിൽ നിന്ന് തന്നെയാണ് നമുക്ക് ബെഡ്റൂമിലേക്കൊക്കെ പോകാനുള്ളൊരു ആക്സസ് വരുന്നത്. ഈ രൂപത്തിലായിരിക്കും റൂമൊക്കെ നമുക്ക് കിട്ടുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ നമുക്ക് റൂമൊക്കെ വളരെ നീറ്റാണ്, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, എല്ലാ സൗകര്യങ്ങളൊക്കെ ഉള്ള റൂം തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പോരാത്തതിന് എല്ലാ റൂമിലും എ സി സൗകര്യം ഇവിടെ കിട്ടുന്നതായിരിക്കും. പിന്നെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി പറഞ്ഞാൽ ഈ ഒരു റൂമിൻ്റെ അറ്റാച്ച്ഡായി കിട്ടുന്ന ഈ ഒരു ടോയ്ലറ്റ് ഭയങ്കര സ്പേഷ്യസ് ആണ്. അപ്പോൾ നമ്മൾ ഈ കണ്ട കോട്ടേജിനകത്ത് നമുക്ക് 3 ബെഡ്റൂമാണ് വരുന്നത്. മറ്റേ 2 എണ്ണം ദാ ഹാളിനോട് ചേർന്നതുപോലെ തന്നെ കാണാൻ പറ്റും. ഇനി 4-ാമത്തെ റൂം വരുന്നത് ഇതുപോലത്തെ പുറത്തൊരു ഔട്ട്ഡോഴ്സിൽ പോലത്തെ സെറ്റപ്പിലാണ്. ഇവിടുത്തെ റൂം ഇത്തിരി ചെറുതാണെങ്കിലും ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ആർട്ടിഫിഷ്യലായിട്ട് മഴ പെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു റൂം നമുക്ക് ഇതിനായിട്ട് അറ്റാച്ച്ഡായി കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പിള്ളേരൊക്കെ ആയിട്ട് വരുന്ന ഒരു ഫാമിലിക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്പോട്ടായിട്ട് തന്നെ മാറ്റാൻ പറ്റും. മാത്രമല്ല ഇനി ബാച്ചിലേഴ്സൊക്കെ ആണെങ്കിൽ തന്നെ രാത്രി മ്യൂസിക്കൊക്കെ വെച്ച് ചില്ല് ചെയ്ത് ഇതുപോലത്തെ ഒരു മഴയത്ത് ഡാൻസൊക്കെ കളിച്ച് നല്ല രീതിയിലൊരു മൊമെൻറ്റ് ബ്ലാസ്റ്റ് ചെയ്യാനും പറ്റും. ഇനി റിസോർട്ടിൻ്റെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അറ്റത്തൊരു വേറൊരു കൂടാരം കാണാൻ പറ്റും. അപ്പോൾ അവിടെയാണ് നമ്മുടെ മെയിൻ ആ ഡൈനിങ് ഏരിയ വരുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുഡിൻ്റെ ഒരു കേസ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഒന്നുമില്ലെങ്കിൽ നമുക്കിവിടെ നമ്മൾ വരുന്നതിനെ മുമ്പേ തന്നെ ഇവരെ വിളിച്ച് നമുക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്കത് പുറത്തുനിന്ന് വാങ്ങി തരുന്ന സിസ്റ്റം ഉണ്ട്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഒരു കിച്ചൺ ഒരു ചെറിയൊരു എമൗണ്ട് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്തിട്ട് അത് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നൊരു ഓപ്ഷൻ വേറെയും നമുക്ക് കിട്ടും.
പക്ഷെ ഇവിടെ വന്നിട്ട് പണിയെടുക്കണേക്കാളൊക്കെ ഭേദം നമുക്ക് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കണമെന്ന് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇത്തിരി മുൻകൂട്ടി കുറച്ച് ഒരു മണിക്കൂറൊക്കെ മുമ്പേ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ വഞ്ചിപ്പുര എന്ന് പറഞ്ഞ വേറൊരു ഹോട്ടലിൽ നിന്നാണ് ആ ഫുഡ് വരുത്തി തരുന്നത്. അപ്പോൾ അവിടുത്തെ ഫുഡൊക്കെ നല്ലൊരു ക്വാളിറ്റി തന്നെയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് അത് ഓർഡർ ചെയ്യാം. പിന്നെ ഇവിടുത്തെ ഒരു ഡൈനിങ് സ്പേസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ കാണാനാണ്. അതായത് ആർട്ടിഫിഷ്യലായിട്ട് മഴ വരുത്താനുള്ളൊരു സെറ്റപ്പ് നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര കൊടും ചൂടാണ് പുറത്തുനിന്നുണ്ടെങ്കിലും നമുക്കൊരു മഴയുടെ അറ്റ്മോസ്ഫിയറിലിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു സ്പോട്ടാക്കി ഇതിനെ മാറ്റാൻ പറ്റും. ഇനി നമ്മുടെ ആ ഒരു കോട്ടേജിൻ്റെ പുറകിലായിട്ട് ഈ കാണുന്ന പോലത്തെ ചെറിയൊരു വ്യൂ പോയിൻ്റ് കാണാനുള്ള സ്പേസ് കാണാം. അപ്പോൾ അതിൻ്റെ ടോപ്പിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കായലിൻ്റെ വ്യൂ കുറച്ചും കൂടെ മോളിൽ നിന്ന് ഓപ്പണായിട്ട് കാണാൻ പറ്റുന്നൊരു സെറ്റപ്പും കൂടെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്തരം വിശേഷങ്ങളാണ് നമുക്ക് ഈ ഒരു 4 bedroom അടങ്ങുന്ന ഈ ഒരു പ്രോപ്പർട്ടിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അടുത്തതായിട്ട് ഇവിടെ വന്ന ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവമാണ് ഷിക്കാര റൈഡ്. അത് ഈ കാണുന്ന കായലിൻ്റെ ഉള്ളിൽ കൂടെ പോയി നമുക്ക് ഒരുപാട് ഉള്ളിലേക്ക് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതിന് ഞാൻ ചൂസ് ചെയ്തത് ഇതുപോലത്തെ ഒരു വഞ്ചിയാണ്. കുറച്ച് ഓപ്പണായിട്ടുള്ള വഞ്ചി നോക്കിയെങ്കിലും കൂടി എങ്ങാനും മഴ പെയ്താലോ എന്നുള്ള പേടിയുണ്ട് നമുക്ക് ഈ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ബോട്ടാണ് ഞാൻ ചൂസ് ചെയ്തത്. ഹൗസ് ബോട്ട് എടുത്താലും നമുക്ക് ഇതുപോലത്തെ കായലിൽ കൂടെ റൈഡ് പോകുകയാണെങ്കിലും ഹൗസ് ബോട്ടിനൊന്നും ഉൾഭാഗത്ത് കൂടെ നമുക്ക് പോകാൻ പറ്റില്ല. അതിന് ഇങ്ങനത്തെ ചെറിയ ചെറിയ വഞ്ചികൾ മാത്രമേ നമുക്ക് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് ചൂസ് ചെയ്ത് യാത്ര തുടങ്ങി. അപ്പോൾ യാത്ര തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം ആ ഒരു ഓപ്പൺ ആയിട്ടുള്ള കായലിൻ്റെ വ്യൂക്കായിരിക്കും കിട്ടുന്നത്. കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ ഇതുപോലത്തെ ഹൗസ് ബോട്ടൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ വന്നാലുള്ള ഏറ്റവും വലിയ ഉപകാരം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റേ ചെയ്യുന്നോട് തന്നെ ഹൗസ് ബോട്ട് വന്ന് നമ്മളെ പിക്ക് ചെയ്യുന്നൊരു ഓപ്ഷനും കൂടി ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഷിക്കാര റൈഡ് വേണ്ട, പകരം മറിച്ച് ഒരു രാവിലെ 11 to 5 വരെ ഒരു ഡേ ക്രൂസിങ് ഹൗസ് ബോട്ടിൽ നടത്തണം. അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഹൗസ് ബോട്ട് നമ്മളുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ വന്ന് നമ്മളെ പിക്ക് ചെയ്യും. ആ കുതിച്ചുപാട് ബോട്ട് ഉണ്ടല്ലോ, ഇതാണ് ഇവിടുത്തെ സാധാരണക്കാരെ ആശ്രയിക്കുന്ന ഇവിടുത്തെ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. ഇങ്ങനെ ഈ യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ സ്കൂളുകളൊക്കെ കാണാൻ തന്നെ ഭയങ്കര രസമാണ്. കാരണം ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന കായലിൻ്റെ സൈഡിലായതുകൊണ്ട് തന്നെ നമ്മൾ കാഴ്ചക്കാർക്ക് ഭയങ്കര ഒരു പോസിറ്റീവാണ് ഓരോ വ്യൂവും നമുക്കിവിടെ കിട്ടുന്നത്. കണ്ടില്ലേ, ഇവിടുത്തെ KSEB ഓഫീസാണത്. അതിന് വരെ എന്ത് ഭംഗിയാന്ന് നോക്കി. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടത് ഗവൺമെൻറ്റിൻ്റെ സൂപ്പർ ഫാസ്റ്റ് ആണെങ്കിൽ ഇതാണ് ഇവിടുത്തെ ഓർഡിനറി ബോട്ട് വരുന്നത്. അങ്ങനെ കുറച്ച് ദൂരമൊക്കെ മുന്നോട്ട് ആ ഒരു ഓപ്പൺ ഏരിയ കൂടെ പോയതിന് ശേഷം ദാ ഇതുപോലത്തെ ഒരു സ്ഥലത്ത് കൂടെ ഡീവിയേറ്റ് ചെയ്യും. ആ പാലത്തിൻ്റെ താഴെ കൂടെയാണ് നമ്മൾ ഷിക്കാര പോകേണ്ടത്. സത്യം പറഞ്ഞാൽ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകും അത് നമ്മുടെ ഷിക്കാരയുടെ മുകൾഭാഗം തട്ടോ ഇല്ലയോ എന്ന്. പക്ഷേ ഇത്രയും കാൽക്കുലേഷനിലാണ് ഇവിടുത്തെ ആ ഒരാൾക്കാർ അത് അതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് പോകണത്. അങ്ങനെ കയറി ഉടനെ തന്നെ നമുക്ക് കണ്ടില്ലേ ഇതുപോലത്തെ ഒരു ഏരിയയിൽ കൂടെയാണ് നമുക്ക് പോകേണ്ടി വരുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ കൈനഗിരി സ്ഥലത്തിൻ്റെ ഉള്ളിലെ ഒരുപാട് കാഴ്ചകൾ കാണണമെങ്കിൽ നമുക്ക് ഹൗസ് ബോട്ട് കൊണ്ട് നടക്കില്ല. അത് ഇതുപോലത്തെ ചെറിയ ചെറിയ വഞ്ചിൻ്റെയും മാത്രമേ നടക്കുള്ളൂ. കാരണം മെയിനായിട്ട് നമ്മൾ ഇതുപോലത്തെ കുഞ്ഞു വഴി കൂടെ പോകുമ്പോൾ നമുക്കിവിടെ ഒരുപാട് ആൾക്കാരുടെ ജീവിതമാർഗം കാണാൻ പറ്റും. ഓരോ വീട്ടിലും നമുക്കിപ്പോൾ ഒരു കാറുള്ള പോലെ അല്ലെങ്കിൽ ബൈക്കുള്ള പോലെയാണ് ഓരോ വീട്ടിലും ഇവിടെ വഞ്ചി. കാരണം അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് അവരുടെ ഒരു വഞ്ചി മാർഗ്ഗമാണ്. അവർക്ക് പുറത്ത് പോകണമെങ്കിലും അല്ലെങ്കിൽ തിരിച്ച് വരണമെങ്കിലൊക്കെ ആശ്രയിക്കേണ്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വീടുകളിലും ഓരോ സെപ്പറേറ്റ് വഞ്ചി ഇങ്ങനെ പുറത്ത് പാർക്ക് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ശരിക്കും ആലപ്പുഴയിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മളിപ്പോൾ 2-3 വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഭയങ്കര ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. പക്ഷേ സ്ഥിരമായി താമസിക്കുന്ന ഇവിടുത്തെ ആൾക്കാർക്ക് ഒരു മഴക്കാലത്തോ അല്ലെങ്കിൽ വെള്ളം കയറുന്ന സമയത്തൊക്കെ ഭയങ്കര ദുരിതമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫേസും കൂടെ നമ്മളുടെ ഈ ഒരു നാടിന് നിലവിലുണ്ട്. പക്ഷേ അങ്ങനെ മുങ്ങണിലൊന്നും തോറ്റു കൊടുക്കാതെ തന്നെ നാട്ടുകാർ പൊരുതുന്ന രീതിയാണ് ഇവിടുത്തെ പുതിയ രീതിയിലുള്ള വീടുകളൊക്കെ പണിയണത്. കാരണം ഫസ്റ്റ് ഒരു പില്ലറിട്ട് ഒരു ഫസ്റ്റ് ഫ്ലോറിൻ്റെ പൊക്കത്തിൽ വാർത്ത് താഴെ ഒരു വെറുതെ ഒരു സ്പേസ് മാറ്റിയിട്ടിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ നിന്നാണ് അവരെ വീട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനത്തെ രീതിയിലാണ് ഇപ്പോഴത്തെ പുതിയ വീടുകളൊക്കെ അവർ പണിത് തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഉപകാരം എന്ന് പറഞ്ഞാൽ ഒരു പരിധിവരെ വെള്ളം കയറി കഴിഞ്ഞാലും വീടിൻ്റെ ഉൾഭാഗത്തേക്ക് വെള്ളം കയറില്ല. അതൊരു വലിയ ബെനിഫിറ്റ് ആയതുകൊണ്ട് തന്നെയാണ് ആ രീതിയിൽ ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടന്നു പോകുന്നത്. ഇവിടെ ഉച്ചയ്ക്കത്തെ ഭക്ഷണത്തിനുള്ള മീൻ സ്വയം ചൂണ്ടിപ്പിടിച്ച് അതിനെ കറി വയ്ക്കുന്നൊരു സ്വഭാവമാണ് ഇവിടുത്തെ നാട്ടുകാർക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ മീൻ കൊണ്ടുവരുന്ന ആൾക്കാർക്ക് വലിയ റോളില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇനി കുറച്ച് നേരത്തേക്ക് ഇവിടുത്തെ ഈ ഒരു ഷിക്കാര റൈഡ് വഴി പോവുകയാണെങ്കിൽ എന്തൊക്കെ കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളത് നമുക്കൊന്ന് വെറുതെ ഒന്ന് കണ്ടു നോക്കാം.
പോകുന്ന വഴിക്ക് ഇതുപോലത്തെ വേറൊരു സ്കൂൾ നമുക്ക് കാണാൻ പറ്റും. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടില്ല, ഗ്രൗണ്ട് ഫ്ലോർ മൊത്തം ആ ഒരു പില്ലർ പൊക്കത്തിൽ പണിതിട്ട് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലാണ് മെയിൻ സംഭവം അവർ കൺസ്ട്രക്ട് ചെയ്യണത്. അപ്പോൾ ആ ഒരു രീതിയാണ് ഇവിടെ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഒരു ഒന്നര മണിക്കൂറോളം നമ്മൾ ഉള്ളിലത്തെ ആ ഒരു കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു സമയം ചിലവഴിച്ചത്. അത് കഴിഞ്ഞ് ആ പാലിറങ്ങി വീണ്ടും പുറത്തേക്ക് വരുമ്പോൾ ഇതുപോലത്തെ ഒരു ഓപ്പൺ ആയിട്ടുള്ള സ്ഥലം വരും. അപ്പോൾ ആദ്യം കാണുന്നത് ഇതേപോലത്തെ ഒരു കോട്ടേജ് നമുക്ക് കാണാം. ഇത് നടൻ ദിലീപിൻ്റെതാണെന്നാണ് ഇവിടുത്തെ ആ ഒരു ആൾക്കാർ പറയണത്. അപ്പോൾ അത് എത്രമാത്രം ഒഫീഷ്യലി അത് സെറ്റാണെന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും ആ ഒരു ലൊക്കേഷൻ കണ്ടില്ലേ, എന്ത് രസമാണ് കാണാൻ. അങ്ങനെ കുറച്ചുകൂടെ മുമ്പിലേക്ക് വരുമ്പോൾ ദാ അടുത്തൊരു കോട്ടേജ് വരും. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ കണ്ടപ്പോൾ ഭയങ്കര ഒരു പ്ലസൻ്റ് ആയിട്ട് തോന്നി. അപ്പോൾ അത് അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് മ്യൂസിക് ഡയറക്ടർ ഗോപീസ് എന്ന് പറഞ്ഞ കോട്ടേജാണിത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു ലൊക്കേഷൻ്റെ ആ ഒരു പ്ലസൻ്റ് വൈബ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം എന്ത് രസമാണ്, ആ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് നല്ല രീതിയിൽ അവിടെ ഫ്രണ്ടിൽ വെറുതെ ഒന്നിരുന്നാൽ മതി, നല്ല രീതിയിൽ കാണാനും ആസ്വദിക്കാനൊക്കെ പറ്റൊരു ഏരിയ ആണത്. അങ്ങനെ ഏതാണ്ട് ഒരു 4 മണിക്കൂറോളം നമ്മൾ ആ ഷിക്കാര റൈഡ് വന്നതിന് ശേഷം നമ്മൾ തിരിച്ച് റിസോർട്ടിൻ്റെ ഭാഗത്തേക്ക് എത്തും. അപ്പോൾ ഞങ്ങളിപ്പോൾ നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഊണ് കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് അറിഞ്ഞത് ഇവിടെ ആറ്റുമുഖം എന്ന് പറഞ്ഞൊരു ഫാമിലി റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന്. അത് നമ്മൾ നിൽക്കുന്ന റിസോർട്ടിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരാൻ വഞ്ചി ഇല്ലെങ്കിലും നമുക്ക് റോഡ് മാർഗം വരാം. കാരണം കൈനഗിരി ഡയറക്ഷനിൽ റോഡുണ്ട്. ആ റോഡ് ത്രൂ വരുമ്പോൾ തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ റോഡിൽ കാണാൻ പറ്റുന്നൊരു റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു നാടൻ കൾച്ചറിലും നല്ല നാടൻ ട്രഡീഷണൽ ഫുഡ് കഴിക്കുന്നതാണല്ലോ അതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. അപ്പോൾ അത് അന്വേഷിച്ച് തന്നെ ഞങ്ങൾ എത്തുന്നത് ഇങ്ങനത്തെ ഒരു സ്പോട്ടിലാണ്. ഇപ്പോൾ ഫാമിലി റെസ്റ്റോറൻറ്റ് മാത്രമല്ല കള്ള് ഷോപ്പും കൂടിയാണ് ഇത് വരുന്നത്. പക്ഷേ ഫുഡൊന്നും ഒരു രക്ഷയില്ലാന്ന് തന്നെയാണ് കേട്ടറിവുള്ളത്. ഇവിടെ നമ്മൾ ഭക്ഷണം ഓർഡർ ചെയ്യണത് അവരുടെ കിച്ചൻ്റെ ഉള്ളിലേക്ക് പോയിട്ടാണ്. ഉള്ളിലേക്ക് പോകുമ്പോൾ കണ്ടില്ല നമുക്ക് ഇതുപോലെ പല പല മീൻകറികൾ ഇങ്ങനെ ഷോക്കേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്തൊക്കെ മീനാണെന്നുള്ള അവർ പറഞ്ഞുതരും. അപ്പോൾ അതൊക്കെ നമുക്ക് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം ഓർഡർ ചെയ്ത് കഴിക്കാം. മീൻ മാത്രമല്ല ബീഫ്, ചിക്കൻ, മൊയൽ അങ്ങനെ എല്ലാ വിഭവങ്ങളും ഇങ്ങനെ നിരത്തി വെച്ചേക്കാണ്. ചുരുക്കി പറഞ്ഞാൽ കൺഫ്യൂഷനായി പോവും, അതിനു മാത്രം മെനു ആണ് ഇവിടെ ഉള്ളത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ആറ്റുമുഖം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫാമിലി റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ കള്ള് ഷോപ്പിൽ കയറി ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം. കാരണം അത്രയ്ക്ക് ഗംഭീരമാണ് ഇവിടുത്തെ ഫുഡിൻ്റെ ആ ഒരു ക്വാളിറ്റിയും ടേസ്റ്റും. അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ ആ ഒരു ഐലൻഡ് ക്രോസ് ചെയ്ത് തിരിച്ച് നമ്മളുടെ റിസോർട്ട് സ്ഥിതി ചെയ്യുന്ന ആ ഒരു ഐലൻഡിലേക്ക് വന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ദൂരം നമുക്ക് നടന്നുകൊണ്ട് ആ ഒരു നാട് കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് കുറച്ച് ബാക്ക് സൈഡിലായിട്ടാണ് നമ്മൾ വഞ്ചി നിർത്തിച്ചത്. അപ്പോൾ അതാകുമ്പോൾ നടന്ന് പോണ വഴിക്ക് കുറച്ച് ആ നാടൻ കാഴ്ചകളും കൂടി കണ്ടിട്ട് പോകാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഈ പാലത്തിൻ്റെ താഴെ കൂടെ ഷിക്കാര റൈഡ് പോയപ്പോൾ നമുക്ക് കിട്ടിയ അനുഭവം വേറെ ആയിരുന്നു. എന്നാൽ ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെ പോയിട്ട് നമ്മളിവിടുത്തെ നാടൻ ഭാഗത്തു കൂടെ പോകുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയണത് അത് എൻ്റയർലി വേറൊരു ഭംഗിയാണ് കാണാൻ. അങ്ങനെ ഒരു 1 കിലോമീറ്ററോളം നടന്ന് തിരിച്ച് നമ്മൾ റിസോർട്ടിൻ്റെ മുമ്പിലേക്ക് ഇതേ വഴി അങ്ങോട്ട് എത്തും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളത് മൊത്തത്തിൽ. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആലപ്പുഴ എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെന്ന് വിചാരിക്കുക. നമുക്ക് ആലപ്പുഴയിലത്തെ കുറച്ച് ഉള്ളിലത്തെ കുറേ കാഴ്ചകൾ കാണണം, നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്റ്റേ വേണം, നാടൻ കാഴ്ചകൾ കുറേ കാണണം, ഇവിടുത്തെ ഫുഡ് ടേസ്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കാഴ്ചകളാണ് നിങ്ങളുടെ ആലപ്പുഴ ട്രിപ്പിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തുള്ള നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ഈ സ്റ്റേ ബുക്ക് ചെയ്യാം. ഈ സ്റ്റേയുടെ അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഷിക്കാര റൈഡും കാര്യങ്ങളൊക്കെ അവർ തന്നെ അവിടെ അറേഞ്ച് ചെയ്ത് തരും. അപ്പോൾ വേറെ കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട. ഈ ഓണത്തിനും ഈ സെപ്റ്റംബർ മാസം വരെ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്റ്റേ വേണമെന്നുണ്ടെങ്കിൽ ആലപ്പുഴയ്ക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അവിടെ വന്നോ അടിച്ചോ പൊളിച്ചോ എന്നിട്ട് നല്ലൊരു മെമ്മറീസ് ആയിട്ട് തിരിച്ചു വെക്കും.